ആത്മകഥ മാധ്യമങ്ങളിൽ വാർത്തയാകാറുണ്ടെങ്കിലും ഒരാളുടെ ആത്മകഥം ആദ്യമായി വാർത്തയാകുന്നത് കെ കെ ശൈലജയിലൂടെയാണ്. അതാണെങ്കിലോ ഒരൊന്നൊന്നര ആത്മകഥവും. കെ ടി ജലീൽക്ക വിചാരിച്ചിരിക്കുന്നത് ഇത് കെ കെ ശൈലജയുടെ മാത്രം ആത്മകഥമാണെന്നാണ്. എൻ്റെ പൊന്നു ജലീൽക്ക, അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾ പിന്നെയും കുഴപ്പത്തിലാവും. കേരളത്തിലെ എല്ലാ സി പി എമ്മുകാരെയും ആത്മകഥം ഇപ്പോൾ ഇങ്ങനെയാണ്. നാട്ടിൽ മൊത്തത്തിൽ ഒരു വർത്തമാനമുണ്ട്, സ്വയം പോയി കുഴപ്പത്തിലാവുക, മറ്റുള്ളവരെയും കുഴപ്പത്തിലാക്കുക എന്നതാണല്ലോ കുറച്ചു കാലമായി അങ്ങയുടെ ഒരു ലൈൻ. ആദ്യം ആ കാശ്മീരിലെ കുഴപ്പമൊന്ന് തീർക്ക്. പാക് അധീന കശ്മീരിനെ ആസാദ് കശ്മീർ എന്ന് വിശേഷിപ്പിച്ച് കെ ടി ജലീൽ ഇന്ത്യൻ അധീന കശ്മീർ എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശം. അയ്യോ, വെടിവെക്കല്ലേ, വെടിവെക്കല്ലേ. മലയാളികൾക്ക് ഈ ആസാദ് കാശ്മീർ എന്നുള്ള വാക്ക് കുറച്ച് ലഘുവായിട്ടുള്ള വാക്കായിട്ട് തോന്നും. പക്ഷേ പാകിസ്ഥാന്റെ കീഴിലുള്ള കാശ്മീരിനെ സ്വതന്ത്ര കാശ്മീർ എന്നും ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള, ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള കാശ്മീരിനെ ഇന്ത്യ അധീന കാശ്മീർ എന്നും പറയുന്ന ആൾ വിഘടനവാദമല്ലാതെ മറ്റെന്താ പറയുന്നത്? രാജ്യവിരുദ്ധ പരാമർശത്തിൽ തെറ്റു സമ്മതിക്കാതെ പോസ്റ്റ് പിൻവലിച്ച ജലീലിന്റെ തടിയൂരൽ ശ്രമം. അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്, ഇപ്പൊ ഫോൺ ഉണ്ടല്ലോ, എന്താ പിൻവലിച്ചത്, കാരണം എന്താന്നുള്ളത് അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കി തരൂ. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ, നീ വാ പൊളിക്കരുത്, പ്ലീസ്. അദ്ദേഹം എഴുതി തയ്യാറാക്കി ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ച രാജ്യവിരുദ്ധ പരാമർശത്തിനെതിരെ ഒരു നടപടിയും സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തില്ല. വിവാദ കശ്മീർ പരാമർശത്തിൽ കെ ടി ജലീലിനെതിരെ കേസെടുത്തു. കലാപാഹ്വാനവും ഭരണഘടനയെ അവഹേളിക്കലും കുറ്റങ്ങൾ. സാർ, നിയമസഭയുടെ പ്രവാസി ക്ഷേമ കമ്മിറ്റിയുടെ കാശ്മീർ വിസിറ്റുമായി ബന്ധപ്പെട്ട് ഞാനൊരു യാത്രാ ഗ്രൂപ്പ് എഴുതിയിരുന്നു. അതിൽ നടത്തിയ ഒരു പരാമർശം ഉയർത്തിക്കാട്ടി എന്നെ രാജ്യദ്രോഹിയാക്കാനാണ് ചിലർ ശ്രമിച്ചത്. പറ്റിയത് പറ്റി, പറഞ്ഞത് പിൻവലിക്കുകയും ചെയ്തു. എന്നാലെങ്കിലും ആ കുഴപ്പം തീർക്കണമെന്ന ചിന്ത നിങ്ങൾക്കും വേണ്ടേ? ആ നെഹ്റുവിനെയും കൂട്ടി പിന്നെയും വരേണ്ട വല്ല കാര്യമുണ്ടോ? 1952 ഓഗസ്റ്റ് 25 പണ്ഡിറ്റ് നെഹ്റു ഷേഖ് അബ്ദുള്ളക്ക് കൈമാറിയ ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കുറിപ്പിന്റെ പാരഗ്രാഫ് 24 നിന്ന് ഒരു വാചകം: ദാറ്റ് വി ഷുഡ് കൺസോളിഡേറ്റ് അവർ പൊസിഷൻ ഇൻ ദീസ് ഏരിയാസ് ആൻഡ് നോട്ട് കെയർ വെരി മച്ച് ഫോർ വോട്ട് ഹാപ്പൻസ് ഇൻ ആസാദ് കശ്മീർ ഏരിയാസ്. സാർ, വർത്തമാന ഇന്ത്യയിൽ എന്തു പറയുന്നു എന്നുള്ളതല്ല, ആര് പറയുന്നു എന്നാണ് നോക്കുന്നത്. രാഷ്ട്രീയ വിമർശനങ്ങൾ എത്രയുമാകാം സാർ, രാജ്യദ്രോഹത്തിന്റെ തീക്കൊള്ളിയെടുത്ത് മറ്റുള്ളവരുടെ തലക്ക് തീ കൊടുക്കാൻ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മുസ്ലിം ലീഗുകാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി സി പി എമ്മിനെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കരുത്. കെ ടി ജലീലിനെ സി പി എമ്മിൽ എത്തിച്ചില്ലേ, അതിലും വലിയ എന്ത് കാര്യമാണ് കുഞ്ഞാലിക്കുട്ടി ഇനി ഈ പാർട്ടിക്കായി ചെയ്യേണ്ടത്?